വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ഓരോരുത്തർക്കും ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത് പലരും പലരുടെ കമൻറ്റിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ടും എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങളേതായ സംശയങ്ങൾ ഓരോരുത്തരും എന്നോട് കമൻ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് മറുപടി തരുന്നതായിരിക്കും. ഓരോരുത്തരുടെ കമൻറ്റും വായിച്ചിട്ട് അതിന് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നും ഇതുപോലെ തന്നെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ആ കമൻറ്റ് എന്താണെന്ന് നോക്കാം. ചേച്ചി, രണ്ട് സംശയം. ഒന്ന്, ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സ്ത്രീ സംസാരത്തിനിടയ്ക്ക് കുനിഞ്ഞു നിൽക്കുകയും ഒപ്പം സംസാരം തുടരുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് ചോദ്യം, സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ ഏത് വസ്ത്രം ധരിച്ചാലും പാൻറ്റീസ് വസ്ത്രത്തിന് പുറത്തുകൂടി നിഴൽ പോലെ കാണുന്നു, അല്ലെങ്കിൽ കാണിച്ച് നടക്കുന്നു. എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? ഇവ രണ്ടിനും കൂടി ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാനും ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ സ്ത്രീകൾക്കാണ് എന്താണ് അങ്ങനെയെന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്ത്രീയോടാണ് ചോദിക്കാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ പലരും അതായത് ഇപ്പോൾ പാൻറ്റീസ് ആയാലും അല്ലെങ്കിൽ ലെഗിൻസ് ആയാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ നിഴലടിക്കുന്നത് യൂസ് ചെയ്യുന്നത്. തന്നെയുമല്ല, ഒരു സ്ത്രീയും പുരുഷനും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുനിഞ്ഞു നിന്ന് സംസാരിക്കുന്നത്? ആ സ്ത്രീ, അതായത് അവരുടെ മാറിടം കാണാനായിട്ട് പുറത്തേക്ക് കാണുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. ഇതെല്ലാം പുരുഷന്മാരെ ആകർഷിക്കാൻ സ്ത്രീകളുടെ ഒരു എന്താ പറയുക, സ്ത്രീകളുടെ ഒരു തന്ത്രം അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു മോശം സ്വഭാവം എന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം ഏതൊരു പുരുഷനെയും അവർക്ക് ഇഷ്ടപ്പെട്ടാൽ, സ്ത്രീകൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അവരിലേക്ക് സ്ത്രീകളിലേക്ക് ആകർഷിക്കാനായിട്ട് പല രീതിയിലും അവർ ശ്രമിക്കും. അതിപ്പോൾ അവരുടെ വസ്ത്രധാരണത്തിലാവാം, സംസാരത്തിലാവാം, ചിരിയിലാവാം, അവരുടെ നോട്ടത്തിലാവാം, അവരുടെ പ്രവൃത്തിയിലാവാം. അങ്ങനെ പല രീതിയിലും പുരുഷന്മാരെ ആകർഷിക്കാൻ സ്ത്രീകൾ ശ്രമിക്കാറുണ്ട്. ഇപ്പം അതിൽ ഒരു ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. കാരണം എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് അല്ലെങ്കിൽ എൻ്റെ ഭംഗി മറ്റൊരാൾ കാണുക അല്ലെങ്കിൽ എന്നിലേക്ക് ആകർഷിക്കുക, എന്നെ അവർ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതൊരു സ്ത്രീയും, പുരുഷന്മാർക്കറിയുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് എന്നെ ഒന്ന് നോക്കട്ടെ, എന്നെ ഒന്ന് ശ്രദ്ധിക്കട്ടെ, എന്നെ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു നോട്ടവും ഒരു ഭാവവും ആണ് മിക്ക സ്ത്രീകളിലും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചില സ്ത്രീകളൊന്നും അങ്ങനെ ഉണ്ടാവില്ല, വീട്ടിലിരിക്കുന്ന ഞങ്ങളുടെ വൈഫൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പലർക്കും ഉണ്ടാവും, ഉണ്ടാവാം. കാരണം ഇല്ലാതിരിക്കാം, കാരണം അങ്ങനെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭാര്യമാരെയൊന്നും ഞാൻ പറയുന്നില്ല. ഇതിപ്പോൾ ഈ ഒരു കമൻറ്റിനുള്ള മറുപടിയാണ്. കാരണം പല സ്ത്രീകളും പല സ്വഭാവക്കാരാണ്. ഇപ്പോൾ വികാരം കൂടുതലുള്ള സ്ത്രീകളുണ്ട്, വികാരം കുറഞ്ഞ സ്ത്രീകളുണ്ട്, അങ്ങനെ പല രീതിയിലും ഉള്ള സ്ത്രീകളുണ്ട്. പുരുഷന്മാരും അതുപോലെ തന്നെ, വികാരം കൂടിയ പുരുഷന്മാരും വികാരം കുറഞ്ഞ പുരുഷന്മാരും എന്നതുപോലെ തന്നെയാണ് സ്ത്രീകളും. ചില സ്ത്രീകൾക്ക് കാമം കൂടുതലായിരിക്കും, അപ്പോൾ അവരുടെ ഭർത്താവിൽ നിന്നും അവർക്ക് തൃപ്തി വരുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇതൊക്കെ ആയിരിക്കും അവർക്ക് തൃപ്തി സംതൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയിൽ ചിലപ്പോൾ വിവാഹം കഴിക്കാത്ത സ്ത്രീകളായിരിക്കാം ഇങ്ങനെ മാറിടം കാണിച്ചു കൊടുക്കുന്നത്, കുനിഞ്ഞു നിൽക്കുക. അപ്പോൾ അവരുടെ മാറിടം ആ പുരുഷനെ ഏതെങ്കിലും ഒരു ഏതെങ്കിലും പുരുഷന്മാർ കാണട്ടെ, കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആകർഷിക്കുമ്പോൾ ഒന്ന് നോക്കും, അവരടുത്ത് വരും, ഒന്ന് സംസാരിക്കാനൊക്കെ താല്പര്യം കാണിക്കുമല്ലോ. അപ്പം അതിനൊക്കെ വഴിയൊരുക്കി കൊടുക്കുന്നതാണ് ഈ സ്ത്രീകൾ ഇങ്ങനെ. അതുപോലെ തന്നെ അവരുടെ, ഞാൻ പണ്ട് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിൽ വസ്ത്രം ധരിക്കുക, പിന്നെ അവരുടെ പാൻറ്റീസ് ആണെങ്കിലും അവരുടെ എന്താ പറയുക ലെഗിൻസ് ആണെങ്കിലും ജീൻസ് ആയാലും ഇതെല്ലാം ടൈറ്റായിട്ട് ഇടുന്നതിൻ്റെ കാരണം അവരുടെ ശരീര അവയവങ്ങൾ മറ്റുള്ളവർ കാണുക.
കണ്ടിട്ട് ഈ പുരുഷന്മാർ ഇവരെ ആകർഷിക്കുക, അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കാൻ ഇവരെ ഇവർ ഇഷ്ടപ്പെടുക. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ശരീരം മറ്റുള്ളവർ കാണട്ടെ, എൻ്റെ ശരീരം മറ്റുള്ളവർ ആകർഷിക്കട്ടെ എന്നുള്ള രീതിയിലാണ് വസ്ത്രധാരണം. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും പറയാം, അതിന് നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ഇടാം എന്താണെന്ന് വെച്ചാൽ. ചിലർക്കൊന്നും ഞാനിങ്ങനെ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, കാരണം ഞാൻ ആരെയും വേദനിപ്പിക്കാനല്ല പറയുന്നത്, ആരെയും ഹേർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. ഇത് പൊതുവെ നടക്കുന്ന കാര്യങ്ങളാണ്, സ്ത്രീകളിലെല്ലാം നടക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് പറയാം ഞങ്ങളുടെ വീട്ടിലിരുന്ന വൈഫൊന്നും ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരിമാരിങ്ങനെയല്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. കാരണം ഞാൻ എല്ലാവരെയും പറയുന്നില്ല, ഒരു 100% സ്ത്രീകളെ എടുത്താൽ 75% സ്ത്രീകളും ഇങ്ങനെയാണ്. അതായത് ഈ ഡ്രസ്സിങ്ങിൽ ഇത്തിരി നമ്മുടെ മാറിടം ഒന്ന് കാണട്ടെ, നമ്മുടെ തുടയൊന്ന് കാണട്ടെ, നമ്മുടെ ചന്തി. അതായത് ചില സ്ത്രീകൾ പാഡ് വെക്കുന്നുണ്ട് ചന്തിയിൽ, അതെന്തിനാണ്? അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ വന്യ പുരുഷന്മാരെ ആകർഷിക്കുക, അവർ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ടൈറ്റായിട്ട് ഡ്രസ്സ് ഇടുക, ഭയങ്കരമായിട്ട് ഇറുകിയ ഡ്രസ്സ് ഇടുക, ഇതെല്ലാം പുരുഷന്മാരെ, അതുപോലെ ഷോൾ ഇടാതെയൊക്കെ പോവുക, അതൊക്കെ പുരുഷന്മാരെ ആകർഷിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് അങ്ങനെ ഇഷ്ടം, അവർ അവരിലേക്ക് ഒന്ന് നോക്കണം, എത്തി നോക്കണം, അവരൊന്ന് നോക്കി ശ്രദ്ധിച്ച് ഒന്ന് മിണ്ടി ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. അത് പുരുഷന്മാർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഇപ്പം അറിയാത്തതുകൊണ്ടാണ് ഇപ്പം ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. ഏതൊരു പുരുഷനെയും നമ്മളിലേക്ക് ഒന്ന് അടുപ്പിക്കാൻ പറ്റുമോ, എന്നെ ഒന്ന് ശ്രദ്ധിക്കുമോ, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, എൻ്റെ ശരീരം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ. പിന്നെ പലരും പല സ്ത്രീകളെ എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാവർക്കും ഒരുപോലെ കാണാൻ ഭംഗി ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഭംഗി എന്ന് പറയുമ്പോൾ മനസ്സാണ് കേട്ടോ ഭംഗി, അല്ലാതെ സൗന്ദര്യത്തിലൊന്നല്ല ഭംഗി. അപ്പോൾ ചിലരുണ്ട് എന്താണ്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവർ അവരുടേതായ രീതിയിൽ ഡ്രസ്സ് ധരിക്കുക, മേക്കപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ മറ്റുള്ളവരെ ആകർഷിക്കുന്നവരും ഉണ്ട്. ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവർക്കും സൗന്ദര്യമുള്ളവരാണ്. ഈ ഭൂമിയിൽ എല്ലാവരെയും സൗന്ദര്യം കൊടുത്താണ് ദൈവം ജനിപ്പിച്ചിരിക്കുന്നത്. ഒരു രീതിയിലല്ല, മറ്റൊരു രീതിയിൽ അവർക്ക് സൗന്ദര്യം കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ചാൽ, ഇപ്പോൾ വളരെ എന്ന് വെച്ചാൽ ചിലർ പറയും ആ സ്ത്രീക്കൊരു ഭംഗിയില്ല, അല്ലെങ്കിൽ ആ പുരുഷനൊരു ഭംഗിയില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും ഭംഗിയുള്ളവരാണ്. അപ്പം അങ്ങനെ ഭംഗിയില്ലാത്തവരെ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിലും പുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക നിങ്ങൾ ഓരോരുത്തരും. കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപ് വീടിയിലൊക്കെ, കാന്തം പോലെയാണ്. അതിനെ കാണുമ്പോൾ തന്നെ ഒരു ആകർഷണം തോന്നും. അത് സ്ത്രീക്ക് പുരുഷനായാലും പുരുഷന്മാർക്ക് സ്ത്രീകളെ ആയാലും കാണുമ്പോൾ പരസ്പരം അവരിലേക്ക് ഒരു ആകർഷണം, കാന്തം പോലെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേരിലേക്കാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ധരിച്ച് ഇങ്ങനെ നടക്കുന്നത്. മനസ്സിലായി, കമൻ്റാണ്. അതായത് മെൻസസ് നിന്നാൽ സ്ത്രീകൾക്ക് വികാരം ഉണ്ടാകുമോ എന്ന് ഷംസുദ്ദീൻ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മെൻസസ് നിന്നാൽ സ്ത്രീകൾക്ക് വികാരം ഉണ്ടാവില്ല, അവരുടെ വികാരം കുറഞ്ഞു കുറഞ്ഞ് വരാനാണ് സാധ്യത. കാരണം അവരുടെ ഹോർമോൺ നിന്നു പോകുന്നതാണ്, ഈസ്ട്രജൻ എന്ന ഹോർമോൺ നിന്നു പോകുന്നതുകൊണ്ടാണ് അവരിലെ അങ്ങനെയുള്ള ഒരു വികാരം കുറയാൻ കാരണം. അതിപ്പോൾ ചിലർക്ക് 40 ഏജ്, 45, ചിലർക്ക് 50, 55 എന്തായാലും 55 ഈ സംഭവം നിന്നിരിക്കണം. അപ്പോൾ അതുകൊണ്ട് മെൻസസ്, അതിന് ആർത്തവ വിരാമം എന്നാണ് പറയുന്നത്, മെനോപോസ്. അപ്പോൾ അതുകൊണ്ട് ആ പീരീഡ്സ് നിന്ന് കഴിഞ്ഞാൽ, മെൻസസ് നിന്ന് കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളിലും, മിക്ക സ്ത്രീ 99% സ്ത്രീകളിലും വികാരം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതിന് മുൻപൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ഭാര്യമാരെ ആയിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുക, അതിനുള്ള സമയം കണ്ടെത്തുക. അല്ലാതെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് പ്രകൃതി, എന്താ പറയുക, അത് ദൈവം തന്നിരിക്കുന്നതാണ് സ്ത്രീകൾക്ക്, ആർത്തവ വിരാമവും ആർത്തവും. അതെന്തായാലും പ്രകൃതിയിൽ നടക്കുന്നതാണ് അങ്ങനെ. അതുകൊണ്ട് അത് ഒരിക്കലും വികാരം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അതിന് കമൻ്റ് ഇട്ടിട്ടുണ്ടോ ജോയി എന്നാണ് ആ സഹോദരൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇക്കിളി ചാനലായി തോന്നിയത് എനിക്ക് മാത്രമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ, ഒരു ഇക്കിളി ചാനലായിട്ട് അല്ലേ, ഒരു ഇക്കിളി ചാനൽ എന്ന് വെച്ചാൽ ഒരു നമുക്ക് ഈ ചാനൽ കാണുമ്പോൾ ഒരു ഇക്കിളിയായിട്ട് തോന്നും അല്ലേ.
അതെനിക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്രമല്ല, എന്താ പറയല്ലേ. അപ്പൊ സഹോദരന് മാത്രമല്ല എൻ്റെ ചാനലായ എനിക്കും തോന്നിയിട്ടുണ്ട്. ഇക്കിളി വേറൊരു കമൻ്റ്, വിനോദ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വിനോദ് ഇട്ടിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്, സ്ത്രീകൾ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അതായത് സൗന്ദര്യമാണോ, അതോ അവൻ്റെ ആരോഗ്യമാണോ, അതോ മറ്റെന്തെങ്കിലുമാണോ? ഇതിന് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിന് മറുപടി ഞാൻ പറയാം. അതായത് ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു പുരുഷനെ ആദ്യം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് അവരുടെ സ്നേഹമാണ്. അവരുടെ സ്നേഹം, അവരുടെ സാമീപ്യം, അവരുടെ ഒരു തലോടൽ, അവരോ എന്താ പറയുക, അവരോട് അടുത്ത് ചേർന്നിരിക്കാനുള്ള ഒരു കൊതി, ഇതെല്ലാമാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. ആദ്യം വേണ്ടത് സ്നേഹമാണ്. സ്നേഹം കഴിഞ്ഞാൽ അവരുടെ സാമീപ്യം, അവരുടെ ഒരു സാന്ത്വനം, ഒരു എല്ലാം അവരിൽ ഒരു ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് ഒരു ഭർത്താവിൽ, അതായത് ഒരു ഭർത്താവ് ഒരു പുരുഷൻ എപ്പോഴും എന്നെ എന്താ പറയുക, എന്നെ മനസ്സിലാക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളതായിരിക്കും ആദ്യം ഒരു ചിന്തിക്കുന്നത്. പിന്നെ പിന്നെ സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, സൗന്ദര്യമുള്ള പുരുഷനാവട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇതാണ്, അതായത് ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് അവരുടെ, അതായത് ഏതൊരു പുരുഷൻ്റെയും കീഴിൽ അല്ലെങ്കിൽ അവരൊരു തണൽ, അതാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത്. പിന്നീടാണ് എൻ്റെ ഭർത്താവിന് നല്ല സൗന്ദര്യം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ആവറേജ് സൗന്ദര്യമുള്ള ആളായിരിക്കണം, പിന്നെ ആരോഗ്യവാനായിരിക്കണം എന്നൊക്കെ അവരാഗ്രഹിക്കുന്നത്. ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റില്ല, കാരണം എൻ്റെ പുരുഷൻ നല്ല ആരോഗ്യമുള്ളവനായിരിക്കണം എന്നാഗ്രഹിക്കുന്ന സ്ത്രീകളുണ്ട്. അതും ഒരു പരിധിവരെ നല്ലതാണ്, കാരണം ആരോഗ്യമില്ലെങ്കിൽ പിന്നെ ഭർത്താവ് എന്ന് പറയുന്നത് എന്തിനാണ് അല്ലേ? ആരോഗ്യം വേണമല്ലോ അല്ലേ. അതുപോലെ തന്നെ എന്താണ്, സൗന്ദര്യം രണ്ടാമതാണ്. സൗന്ദര്യത്തിനൊന്നും നമ്മൾ പ്രാധാന്യം കൊടുക്കരുത്, നമ്മുടെ സ്നേഹത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. അല്ലാതെ സൗന്ദര്യം എന്നും അത് ശാശ്വതമായി നിലനിൽക്കുന്ന ഒരു കാര്യമേ അല്ല. അതുപോലെ തന്നെ സൗന്ദര്യം കൊണ്ട് നമ്മൾക്ക് എപ്പോഴും ജീവിക്കാൻ പറ്റില്ല, അതൊരു പരിധിവരെ വേണം, വേണ്ട എന്നല്ല. കാരണം സൗന്ദര്യം നോക്കി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, അല്ലെങ്കിൽ അവിടെ സ്നേഹക്കുറവ് വരാം, അങ്ങനെ പലതും വരാം. അതുകൊണ്ട് നമ്മൾ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുക, അല്ലാതെ സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. എന്നാൽ സൗന്ദര്യം എന്ന് പറയുന്ന ഒരു മനസ്സാണ്, ആ മനസ്സിനെ നമ്മൾ സ്നേഹിക്കുക, മനസ്സിനെ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മളെ അറിയുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന നല്ലൊരു പുരുഷനായിരിക്കുക, അവരുടെ സാമീപ്യം, അവരുടെ സ്നേഹം, അവരുടെ സാന്ത്വനം, അവരുടെ തലോടൽ, ഇതെല്ലാമാണ് ആദ്യം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും, സെക്സ്പരമായ കാര്യങ്ങൾ, ദൈവപരമായ കാര്യങ്ങളൊക്കെ. സുരേന്ദ്രൻ എന്നൊരു സഹോദരനാണ് കേട്ടോ കമൻ്റ് ഇട്ടിരിക്കുന്നത്. വെരി ഗുഡ് ഫ്രണ്ട്. തുറന്നു പറഞ്ഞതിന് ഒരു സ്ത്രീയും ഇങ്ങനെ തുറന്നു പറയാറില്ല. വളരെ നല്ല കാര്യങ്ങൾ താങ്കൾ പറഞ്ഞത് 100% സത്യമാണ്, അതിൽ ഒരു തെറ്റുമില്ല, വെരി ഗുഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും സുരേന്ദ്രൻ എന്ന സഹോദരന് ഒരുപാട് നന്ദിയുണ്ട് ഈ കമൻ്റ് ഇട്ടതിൽ. അപ്പോൾ എല്ലാ സ്ത്രീകളും ഇങ്ങനെ തുറന്നു പറയാൻ ആഗ്രഹിക്കില്ല, ശരിയാണ്, സത്യമാണ്. കാരണം മിക്ക സ്ത്രീകളുടെ മനസ്സിലിരിക്കുള്ളൂ എന്തൊരു കാര്യം ഓപ്പണായിട്ട് പറയുന്ന വളരെ അപൂർവ സ്ത്രീകളുള്ളൂ. അപ്പം അങ്ങനെ അവർ തുറന്നു പറയുന്നതുകൊണ്ട് അവരുടെ മനസ്സിലൊന്നുമില്ല കേട്ടോ. കാരണം ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ അല്ലേ, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന്. അതായത് ആ പട്ടി കുരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ, കടിക്കില്ല എന്ന് പറയുന്ന പോലെ തുറന്നു പറയുന്നവരുടെ മനസ്സിലൊന്നുമില്ല, അവർ നിഷ്കളങ്കരായിരിക്കും. കാരണം അവരുടെ മനസ്സിലെല്ലാം ഓപ്പണായിട്ട് അവർ തുറന്നു പറയല്ലേ. പിന്നെ അവരുടെ മനസ്സിൽ കള്ളത്തരോ ഒരു കളവോ വഞ്ചനയോ ചതിയൊന്നുമില്ല, എല്ലാം തുറന്ന് സംസാരിക്കുന്ന മനസ്സാണ് എപ്പോഴും നല്ല മനസ്സ്. അല്ലാതെ ഒന്ന് സംസാരിച്ചിട്ട് മറ്റൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ സൂക്ഷിക്കണം, കാരണം അവരെല്ലാം മനസ്സിലൊതുക്കുന്നവരായിരിക്കും. പിന്നെ പെട്ടെന്ന് ചിരിക്കുന്നവരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരും നല്ല സ്വഭാവക്കാരാണ്, കാരണം അവരുടെ ഉള്ളിലൊന്നുമില്ല, അവരുടെ മനസ്സ് ശുദ്ധ മനസ്സായിരിക്കും. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഈ സഹോദരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആരും ഇങ്ങനെ തുറന്ന് പറയാൻ ഉള്ള മനസ്സ് കാണിക്കില്ലെന്ന്. ശരിയാണ്, വളരെ അപൂർവ സ്ത്രീകളെ ഇങ്ങനെ തുറന്നു പറയാനുള്ള ഒരു ചമ്പൂറ്റം കാണിക്കുന്നു. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്.
ഞാൻ പറഞ്ഞ 100% സത്യമാണെന്നും പറഞ്ഞിരുന്നു. അപ്പൊ ഒരുപാട് നന്ദിയുണ്ട് സഹോദരന്, ഞാൻ ഇങ്ങനെ ഒരു കമന്റ് ഇതില് ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തന്നെ നല്ലൊരു മനസ്സ് കാണിച്ചതിന് ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. ശരിക്കും ചിരിക്കാനുള്ളൊരു കമന്റാണ് കേട്ടോ, കാരണം ഞാൻ ഈ കമന്റ് വായിച്ചിട്ട് കുറെ ചിരിച്ച് നിങ്ങൾക്കും ചിരി വരാം. ഇതിന് പേരൊന്നും ഇല്ല കേട്ടോ, ഇത് പേരെഴുതിയിരിക്കുന്നത് സാനിറ്റൈസർ എന്നൊക്കെയാണ്, പേരൊന്നും കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഞാൻ ഈ മെസ്സേജ് വായിക്കാം. ഞാൻ നല്ല ഗ്ലാമറുള്ള ആളാണ്, ഞാനല്ല കേട്ടോ ഈ കമൻ്റ് ഇട്ട ആള്, ഞാൻ നല്ല ഗ്ലാമറുള്ള ആളാണ്. കട്ടിമീശ ഏകദേശം 6 അടിയോളം നീളമുണ്ട്. നിറം വെളുത്തിട്ടുമല്ല കറുത്തിട്ടുമല്ല, എയർ സ്റ്റൈൽ മമ്മൂട്ടിയുടെ എയർ സ്റ്റൈൽ പോലെ, മീശ ബിജു മേനോൻ്റെ മീശ പോലെ. പിന്നെ നെഞ്ചിൻ്റെ അളവ് 45, നെഞ്ചിൻ്റെ അളവ് 45, വയസ്സ് 42. ഓൺലി എന്നെ ഓർത്ത് ഏതെങ്കിലും സ്ത്രീകൾ സ്വയംഭോഗം ചെയ്ത് കാണുമോ എന്നാണ് സംശയം ചോദിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ 6 അടി ഹൈറ്റൊക്കെ വെച്ചിട്ട് എപ്പോഴോ സ്ത്രീകൾ സ്കാനിങ് ചെയ്തിട്ടുണ്ട്, എത്രയോ സ്ത്രീകൾ എപ്പോഴോ ചെയ്തിട്ടുണ്ട്, അതാണ് സത്യം. അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല അദ്ദേഹത്തിൻ്റെ ആ ചോര കുടിച്ചതൊന്നും. അപ്പോൾ 6 അടി ഹൈറ്റും അതുപോലെ തന്നെ എന്താ പറയണ്ടേ, ബിജു മേനോൻ്റെ മീശയും മമ്മൂട്ടിയുടെ ഹെയർ സ്റ്റൈലും, വെളുത്തിട്ടുമല്ല കറുത്തിട്ടുമല്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളെ കാണുമ്പോൾ സ്ത്രീകൾ തീർച്ചയായിട്ടും നോക്കും, കാരണം ഹൈറ്റുള്ള സ്ത്രീകൾ, ഹൈറ്റുള്ള പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഇദ്ദേഹത്തിന് ഹൈറ്റും കൂടി ഉണ്ട്. അപ്പോൾ എപ്പോഴോ എപ്പോഴോ സ്ത്രീകൾ എപ്പോഴൊക്കെയോ ചെയ്തിട്ടുണ്ടാവണം, ഒരുപാട് സ്ത്രീകൾ ചെയ്തിട്ടുണ്ടാവണം. കാരണം നിങ്ങളുടെ ശരീരഘടന അനുസരിച്ച് എപ്പോഴെങ്കിലൊക്കെ സ്ത്രീകൾ ഉറപ്പായിട്ടും സ്കാനിങ് ചെയ്തിട്ടുണ്ടാവണം, അതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലഡ് കുടിച്ചിട്ടുണ്ടാവും. എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സ്ത്രീകൾ പൊതുവെ തുറന്നു പറയില്ല, കള്ളികളാണ്, അവരെല്ലാം മറച്ചു വയ്ക്കും, അവരുടെ മനസ്സിലുണ്ട്. പക്ഷെ എത്ര കുത്തി ചോദിച്ചാലും അല്ലെങ്കിൽ എത്ര സ്നേഹത്തോടെ ചോദിച്ചാലും ഒരു കാരണവശാലും പുറത്തു പറയില്ല, ഒരു കാര്യവും പുറത്തു പറയില്ല. അതിപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ സെക്സ്പരമായ കാര്യങ്ങളായാലും, അതായത് ഇപ്പോൾ ലൈംഗികപരമായ, ഇപ്പോൾ പുരുഷൻ ചോദിക്കുകയാണ് സ്ത്രീയോട് നിനക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ വൈഫ് ഹസ്ബൻഡും വൈഫും ആണെന്ന് വിചാരിക്കുക, നിനക്ക് എങ്ങനെയാണ്, ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെ ബന്ധപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിനക്ക് ഇഷ്ടമുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഒരു പരിധി വരെ സ്ത്രീകൾ പറയാൻ മടിക്കും, പറയില്ല. ആ സമയത്ത് ഓപ്പണായിട്ട് പറയുന്ന സ്ത്രീകളുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഓപ്പണായിട്ട് പറയണം, എന്നാലല്ലേ പുരുഷന്മാർക്ക് അറിയുള്ളൂ അല്ലേ ഏതൊക്കെ രീതിയിലുള്ള ഏതൊക്കെ പൊസിഷനാണ് ഇഷ്ടമെന്നുള്ളത് അല്ലേ, സെക്സ് പരമായിട്ട്. പക്ഷേ ഇത് സ്ത്രീകൾ ഒരിക്കലും പറയില്ല, അതായത് സ്വയംഭോഗം ചെയ്യുന്നത്. ഇതിപ്പോൾ സ്വയംഭോഗം ഇദ്ദേഹത്തെ ഓർത്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം അറിയ ഒരു സംശയം ചോദിച്ചതാണ് കേട്ടോ, എപ്പോഴേ ചെയ്തിരിക്കുന്നു, എത്ര എത്രയോ സ്ത്രീകൾ ചെയ്തിട്ടുണ്ടാവണം. എന്തായാലും ഭാഗ്യവാനാണ് ഞാൻ പറയുകയാണെങ്കിൽ, കാരണം 6 അടി ഹൈറ്റൊക്കെ ആയിട്ട് ബിജുമേനിൻ്റെ കട്ടമീശയും. അപ്പോൾ അങ്ങനെയൊക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ ഉറപ്പായിട്ടും സ്വയംഭോഗം ചെയ്തിട്ടുണ്ടാവണം, സന്തോഷിച്ചോളൂ. കാരണം തങ്ങളെപ്പോലെ ഒരാളെ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു സ്വയംഭോഗം ചെയ്യുന്നു ഉണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താമല്ലേ, കുറെ കമൻറ്റ് വായിച്ചു, രസകരമായ കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും കമൻ്റ് വായിച്ചത് അല്ലെങ്കിൽ മെസ്സേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണം, ഓരോരുത്തരുടെ സംശയങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും വിലയേറിയ സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിലൂടെ പറയാം. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഞാൻ എടുത്ത് വായിക്കുന്നതായിരിക്കും. എല്ലാ കമൻറ്റും എല്ലാം വായിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന കമൻറ്റൊക്കെ എടുത്ത് ഞാൻ വായിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും സന്തോഷമായിരിക്കട്ടെ, എല്ലാവർക്കും എന്താ പറയുക, ദൈവം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതുപോലുള്ള നല്ല വിഷയമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.